प्रत्यक्ष चल स्त्री സ്വഭാവ തുണിയുമായി പല സ്ഥലത്തു നിന്ന് സ്ത്രീകൾ വന്ന് ഒരുമിച്ച് കൂടുമ്പോൾ വഴിയിൽ കൂടുന്ന ആളുകൾ ചോദിക്കുന്നു എവിടെ പോകുന്നതാത്താ ഞങ്ങൾ തറാവീഹിന് പോവുകയാണ് അതുപോലെ മയ്യത്ത് നിസ്കാരത്തിന് ആണുങ്ങൾ സ്വാലിഹീങ്ങൾ ആലിമീങ്ങൾ നൂറുകണക്കിന് പള്ളിയിൽ കാത്തു നിൽക്കുമ്പോൾ മയ്യത്തിന് കടപ്പെട്ട നിസ്കാരം ഒറ്റ നിസ്കാരമാണ് ആ ഫർദായ നിസ്കാരത്തിന് ആണുങ്ങൾ കാത്തു നിൽക്കുമ്പോൾ ഒരു ഉമ്മയിങ്ങ് ചാടിയിറങ്ങി ആണുങ്ങളെല്ലാം മാറി നിൽക്ക് ഞങ്ങളൊന്ന് നിക്കരിച്ചോട്ടെ എന്ന് പറഞ്ഞ് അതാ ഒതുവുള്ളതുമില്ലാത്തതും അവർക്ക് മറച്ചതും മറയ്ക്കാത്തതും ശുദ്ധിയുള്ളതുമില്ലാത്തതും ഒക്കെയായ സ്ത്രീകൾ കയറി ഒരു നിസ്കാരം തന്നെ വേണ്ട ഉമ്മ ഇന്നലെ വരെ മുട്ടത്ത് കണ്ടിട്ടില്ലാത്ത ഇസ്ലാമിക സംസ്കാരം ഇന്ന് പുതിയതായി നീ നടത്തണ്ട ഹജ്ജിന് പോയി അമീറുമാരായി വന്ന അലിമീങ്ങളെ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഒമ്പൊരു മുസ്ലിയാര് വീട്ടിൽ വന്നാൽ കഥ വളരെ അതാ പറഞ്ഞിരുന്ന ഉമ്മ ഇന്നിങ്ങ് പുറത്തേക്ക് ഇറങ്ങി ഞാൻ അച്ഛന് പോയി ഉസ്താദെ അന്നേരം ഞങ്ങളുടെ കൂടെ വലിയ ഉസ്താദ് ഉണ്ടായിരുന്നു ഉസ്താദിനെ കണ്ടിരുന്നു ഇപ്പൊ എല്ലാ ഉസ്താദിനെയും കാണാൻ ലൈസൻസ് ആയി വേണ്ട ഉമ്മ വേണ്ട വേണ്ട രക്ഷപ്പെടാൻ സാധ്യമല്ല അതുകൊണ്ട് ആ മയ്യത്ത് നിസ്കാരത്തിന് പറഞ്ഞിട്ടില്ല ആണുങ്ങൾ ആരുമില്ല കുട്ടികൾ ആരുമില്ല ആ നാട്ടിൽ ഒരു മയ്യത്തടക്കണം അപ്പോൾ പെണ്ണ് നിസ്കരിക്കേണ്ടതുണ്ട് അതിനല്ലാതെ ഈ ആണുങ്ങളും കുട്ടികളും എല്ലാം ഉള്ള സ്ഥലത്ത് നിന്റെ നിസ്കാരം അവിടെ കീർത്തനമില്ല നബീസത്ത് ബീബി റളിയല്ലാഹു അൻഹാ ഷാഫി ഇമാമിന്റെ മയ്യത്ത് നിസ്കരിച്ചില്ലേ എന്നാണ് ചില വിവരദോഷികൾ പറയുന്നത് യഥാർത്ഥത്തിൽ അത് സ്ത്രീകൾക്ക് സാധാരണ നിസ്കാരമുള്ളതല്ലെന്നല്ലേ അതിൽ നിന്ന് പഠിക്കേണ്ടത് ഷാഫി ഇമാം രോഗം വരുമ്പോ ബീവി വലിയ തായ നഫീസത്ത് ബീവിയുടെ അടുക്കലേക്ക് പറഞ്ഞേക്കും അങ്ങനെ പറഞ്ഞേക്കുമ്പോ ദ്വാരനാൾ തിരിച്ച് ശിഷ്യന്മാർ അടുത്തു വരുമ്പോഴത്തേക്ക് ശിഫയായി അവസാനം ദ്വാരക്കാൻ പറഞ്ഞു വിടുമ്പോൾ ബീവി നഫീസത്തുൽ മിസ്രിയ പറഞ്ഞു അല്ലാഹുവിന്റെ ലിഖാ ഷാഫി ഇമാമിനെ കാണിക്കട്ടെ ഇതാണ് ദ്വാരന എന്ന് പറഞ്ഞപ്പോ ഷാഫി ഇമാം പറഞ്ഞു ഞാൻ ഇതിൽ യാത്രയാ അതാ സ്ത്രീകൾ നിസ്കരിക്കുന്ന പതിവ് ഷാഫി ഇമാമിന്റെ അടുക്കലില്ല മദ്ഹബിലില്ല ഈജിപ്ത് രാജ്യത്തില്ല പക്ഷേ ഒരു പ്രത്യേക വസീയത്ത് ഷാഫി ഇമാം നടത്തി ബീവി നഫീസത്ത് ബീവിയുടെ അടുക്കൽ എന്റെ ജനാസ നിങ്ങൾ കൊണ്ടുപോകണം ആ മഹദിയുടെ വീട്ടിൽ എന്നിട്ട് അവര് എനിക്ക് വേണ്ടി ദ്വാരക്കാൻ പറയണം കുറെ പണ്ഡിതന്മാർ പറഞ്ഞു നിസ്കരിക്കാൻ പറയണമെന്ന് പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് ആണുങ്ങൾ മുഴുവൻ ജനാസ കൊണ്ടുപോകുമ്പോ നഫീസത്ത് ബീവിയുടെ അടുക്കലൊന്ന് ബറക്കത്തിന് കയറ്റാനാണ് ഷാഫി ഇമാം പറഞ്ഞത് കേട്ടോ അല്ലാതെ പെണ്ണിന്റെ നിസ്കാരത്തിനുള്ള തെളിവല്ല അത് തന്നെ പകുതിയിലധികം അലിമീകൾ റിപ്പോർട്ട് ചെയ്തത് അവിടെ ദുആയിരുന്നു എന്നാണ് ഇനി കർട്ടന് മറവിൽ ബീവി നഫീസത്തുൽ മിസ്രിയ നിസ്കരിച്ചെന്നാണെങ്കിൽ തന്നെ ഒരു ജമാഅത്തായി സ്ത്രീകൾ
നിസ്കരിക്കുന്ന പതിവ് അവിടെ ഇല്ല സാധാരണ സ്ത്രീകൾ നിസ്കരിക്കുന്നില്ല നബീസത്ത് ബീവി എന്ന അല്ലാഹുവിന്റെ വലിയത്തിനെ ഖുസൂസിയായി ഒരു നിസ്കാരം അവിടെ ആഗ്രഹിച്ച് പറഞ്ഞതാണ് ഷാഫി ഇമാം മാത്രമല്ല ഈ വിനീതൻ ഈജിപ്തിൽ പോയിട്ടുണ്ട് നബീസത്തുൽ മിസ്രിയുടെ ഹദ്റത്തിൽ പോയിട്ടുണ്ട് സുബ്ഹാനല്ലാഹ് ഞങ്ങളുടെ കൂടെ ഷൈഖുനാ ഇകെ മുഹമ്മദ് ദാരിമി അൽ ഖാദിരി മഹാനവരുകൾ കൂടെ ഉണ്ടായിരുന്നു അവർ പറഞ്ഞു നബീസത്തുൽ മിസ്രിയ 6000 ഖത്ത് ഖബർ കുഴിച്ച അതിനകത്ത് കിടന്നോതിയ മഹദിയാണ് നമുക്ക് ഇവിടെ ഇരുന്ന് ഒരു ഖത്ത് മോദരം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ചെറുപ്പത്തിന്റെ ചാവല്യം കൊണ്ട് ഒന്നോ രണ്ടോ യാസീൻ ഓതി പോരേണ്ട ഞങ്ങൾ ആ മഹാൻ പറഞ്ഞതനുസരിച്ച് അവിടെ ഇരുന്ന് ഒരു ഖത്ത് മോദി ആ ഖത്ത് മോദി തീരുന്നത് വരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾക്ക് നിർസാക്ഷികളാകാൻ കഴിഞ്ഞു സുബഹി കഴിഞ്ഞ് 12 മയ്യത്ത് 10 മണിയായപ്പോ വീണ്ടും 10:11 മയ്യത്ത് ദോഹ നിസ്കാരമായപ്പോ 14 മയ്യത്ത് അസർ നിസ്കാരമായപ്പോ 10:09 മയ്യത്ത് മഗ്രിബ് നിസ്കാരത്തിന് മുമ്പ് വീണ്ടും 2-3 മയ്യത്തുകൾ വന്ന് തുരുതുരാ നിസ്കരിച്ചു പോവുകയാ അങ്ങനെ നഫീസത്ത് ബീവിയുടെ വീട്ടിലേക്ക് എത്തിയിട്ട് ഒന്ന് നിസ്കരിക്കാൻ പറഞ്ഞ കാര്യം ഈജിപ്തിലെ പണ്ഡിതന്മാരും സമൂഹവും അറിയാവുന്നത് കൊണ്ട് അവര് അവരവരുടെ നാട്ടിലുള്ള നിസ്കാരമൊക്കെ കഴിഞ്ഞ് 10-60 കിലോമീറ്റർ ചുറ്റളവിൽ ആര് മരിച്ചാലും കബറടക്കാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് നഫീസത്ത് ബീവിയുടെ മഖാമിലൊന്ന് കൊണ്ടുവരികയാണ് രണ്ട് വിശാലമായ പള്ളി അവിടെയുണ്ട് ആ പള്ളിയിൽ വെച്ച് മയ്യത്ത് നിസ്കരിച്ചു പോകലാ വേറൊരു വാതിലൂടെ നിക്കാഹ് കഴിഞ്ഞ് ദമ്പതികൾ അവര് ദഫ് മുട്ടി നഫീസത്ത് ബീവിയുടെ അടുക്കൽ വരികയാ അത് നഫീസത്ത് ബീവിയുടെ പ്രത്യേകതയാണ് അല്ലാതെ അങ്ങനെ ഒരു മയ്യത്ത് നിസ്കാരത്തിന് ഈ വാതിൽ കേൾക്കുന്ന ഒരൊറ്റ ഉമ്മയും തയ്യാറാകണ്ട വലിയ സ്വാലിഹീകൾ അവിടെ നിസ്കരിക്കാൻ കാത്തുനിൽപ്പുണ്ട് ഖതീബുമാരുണ്ട് ഖാദിമാരുണ്ട് അവരടുക്കലേക്ക് ചെന്നുള്ള നിസ്കാരമൊറ്റ നിസ്കാരമാണ് കടമപ്പെട്ടത് അത് അവിടെ നടക്കുന്നതിന് പകരം പാരപ്പണി വേണ്ട ഉമ്മാ അങ്ങനെ ഒന്നും ഒരിളക്കം അല്ലാഹുവിന്റെ ദീന് പറഞ്ഞിട്ടില്ല ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങള് ചെറിയ കൈക്കുഞ്ഞുമായി റൗദാ ശരീഫിൽ അവിടുത്തെ ഭാര്യ ഹജ്ജിന് വന്നിട്ടുണ്ട് ആ ഭാര്യ കൊണ്ടുപോകില്ലേ പക്ഷേ ജുമാ ജമാഅത്തിന് പള്ളിയിൽ വരാൻ റസൂലുള്ള അനുവദിക്കാത്ത പള്ളിയാണത് അതുകൊണ്ട് മസ്ജിദിന്റെ പള്ളിയിൽ ഈ കുഞ്ഞിനെ കൊണ്ടുപോകാൻ ഭാര്യ ഏൽപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് തങ്ങള് കുഞ്ഞിനെയും കൊണ്ടുവരികയാ എന്തേ ചെറിയൊരു പുണ്യമുണ്ടെങ്കിൽ അവര് വിടൂലേ ഉമ്മമാരെ അതുപോലെ നമ്മുടെയൊക്കെ ഉമ്മമാര് പെട്ടമാര് ആരും പോയിട്ടില്ല നിസ്കാരത്തിന് പോയിട്ടില്ല ഉംറയ്ക്ക് പോകുന്നു ഹജ്ജിന് പോകുന്നു സഈന തവാഫിന് പള്ളിയിൽ പോകാതെ നിവൃത്തിയില്ല റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാൻ പോകാതെ നിവൃത്തിയില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ തന്നെ നല്ല അടങ്ങി ഒതുങ്ങി പോകണം സൗദിയിൽ മതാഫിൽ ഹറമിൽ കാണാം നിസാ വറാ എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും സ്ത്രീകൾ പറകിലോട്ട് നമ്മുടെ കൂടെ വരുന്ന ഉമ്മമാരെ അങ്ങനെ വിടാനും പറ്റൂല വിട്ടാൻ അവര് ചിലപ്പോ ഇംഗ്ലണ്ടിൽ പോയി നിൽക്കും വഴി തെറ്റിയിട്ട് അതുകൊണ്ട് നമ്മൾ നറൂറത്തിന് കൂട്ടിപ്പിടിച്ചായിരിക്കും പോകുന്നത് പക്ഷേ അവിടെയും നല്ല അടക്കം ഒതുക്കം വേണേ ഉംറ ആവർത്തിച്ചു ചെയ്യല് ഹജ്ജ് ആവർത്തിച്ചു ചെയ്യല് ഉമ്മമാരെ പുരുഷന്മാരെ പോലെ നിങ്ങൾക്ക് സുന്നത്ത് ഇല്ല ചെയ്താൽ സുന്നത്തിന്റെ കൂലിയില്ലെന്നല്ല നിങ്ങൾക്ക് വളരെ ചെറുത്തുള്ള കമലാണ് മഹ്റമിന്റെ കൂടെ അല്ലാതെ യാത്ര ചെയ്യാൻ പറ്റില്ല ഒരു കൂട്ടം സ്ത്രീകളുടെ കൂട്ടത്തിൽ അങ്ങനെ പോയാൽ നിങ്ങളുടെ നിർബന്ധ അമലങ്ങ് ചെയ്യാമെന്നല്ലാതെ പിന്നെയും ആവർത്തിച്ചു പോകുന്നിടത്ത് മഹ്റമില്ലാതെ പോയാൽ അമല് ശരിയാകൂല മക്കളെ അതുകൊണ്ട് ശ്രദ്ധിച്ചോളണേ അല്ലാഹു റസൂലും പറഞ്ഞെടുത്തു നിൽക്കണേ
സ്വർഗത്തിലെ തരുണീ മണികളാകട്ടെ. അവിടെ ഹോർലിംഗങ്ങളെ മാത്രമല്ല നല്ല ആബിദത്തുകളായ സാലിഹത്തുകളായ അല്ലാഹുവിനെ ഹദിയ ചെയ്യുക. സലാത്തുൽ റസൂലുള്ളാനെ ആ പരിശുദ്ധമായ റൗദാ ശരീഫിൽ സമർപ്പിക്കുക. അൽഹംദുലില്ലാഹ്. അവസാന ഖത്ബ് ആരക്കുന്ന ദിവസം രണ്ട് സ്ത്രീകളുടെ തോളിൽ മുഖബക്കനെ അരിഞ്ഞ മുഖമൂടിയുള്ള പർദ്ദ ധരിച്ച ഒരു തള്ള എഴുന്നേൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ആ വീണ ഉമ്മയായിരിക്കാം. ഞാൻ ചോദിച്ചു, ആ വീണ ഉമ്മ വന്നോ? അപ്പ അവർ പറഞ്ഞു, ഉസ്താദേ ഒന്നും പറയല്ലേ, ഞാൻ ഇന്ന് ദ്വാരക്കുന്നത് കൊണ്ട് വന്നു പോയതാണ്. എന്തായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും എന്റെ പ്രധാന ഗുരുവര്യരായ ശൈഖുന സിറാജുൽ ഉലമാ ഹൈദരൂസ് ഒരിക്കൽ കൊല്ലം ജില്ലയുടെ ഈസ്റ്റേൺ പ്രൊവിൻസ് ഒന്ന് സന്ദർശിക്കുന്ന വേളയിൽ അവരുടെ വീട്ടിൽ കയറി ഒരു ആലിമിന്റെ ഭാര്യയാണ്, ആ ഹാജിയും ഹജ്ജുമ്മയും സുഖമാണോ എന്നറിയാൻ ഞങ്ങൾ അതിലേ കൂടെ പോകുന്നു എന്നറിഞ്ഞപ്പോ ഞങ്ങളെ വിളിച്ചു. അങ്ങനെ കയറി. കയറിയപ്പോൾ ആ തള്ള കഥകിന്റെ മറവിൽ വന്നിട്ട് സന്തോഷം കൊണ്ട് കരഞ്ഞിട്ട് പറയുന്നു, ഉസ്താദ് എനിക്ക് ആ ഭാഗ്യം ലഭിച്ചു. അതെ, ഐനുർ റഹ്മത്തായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖം എനിക്ക് കാണാൻ കഴിഞ്ഞു. കേട്ട ഉടനെ സിറാജുൽ ഉലമയുടെ കണ്ണുനീരിൽ ധാരധാരയായി വന്നുകൊണ്ട് ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും ദ്വായിരക്കണം. നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് ആരോടും അങ്ങനെ പറഞ്ഞു നടക്കണ്ട. അവര് പറഞ്ഞു, എന്റെ ഭർത്താവിനോട് പോലും ഉസ്താദുമാരോട് പറഞ്ഞിട്ട് അഥവാ ശൈഖുന ഉസ്താദിനെ പോലെ 78 വയസ്സുള്ള കേന്ദ്ര മുശാവറയിൽ 10,000-ങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 40-ലൊരംഗം അവരുടെ വിവരിച്ചിട്ട് കൺഫേം ആയിട്ട് പറയാം എന്ന നിലക്ക് എന്റെ ഭർത്താവിനോട് പോലും പറഞ്ഞിട്ടില്ല. ഉസ്താദിന്റെ അഭിപ്രായം മാനിച്ച് ഇനി ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞു നടക്കില്ല. ഞാൻ പറഞ്ഞത്, ഉമ്മമാരെ കണ്ടോ, ഹിജാബ് സൂക്ഷിച്ച് ആവേശത്തിന്റെ തിളക്കം കാണിക്കാതെ അല്ലാഹു റസൂലും പറഞ്ഞതനുസരിച്ച് ചെയ്താൽ മോളെ നിനക്ക് അവിടെയാണ് ഗുണമുള്ളത്, അല്ലാതൊരു അമിതമായ ആവേശവും കാണിക്കണ്ട. അല്ലാഹു റസൂല് പറഞ്ഞതിനെതിര് ചെയ്യണ്ട. നബിതങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു രംഗപ്രവേശനവും വേണ്ട. ആരെന്തോ പറഞ്ഞാലും സ്വർഗത്തിലെത്തിക്കാൻ അവർക്ക് കഴിയില്ല മക്കളെ. ദുനിയാവ് അവസാനിക്കുന്നതാണ്, എത്ര എത്ര വേഗമാണ് ദുനിയാവ് കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ചിന്തിക്കണേ ഉമ്മ, നാളെ ശാശ്വതമായ സ്വർഗം വേണ്ടേ പെങ്ങളെ. അതുകൊണ്ട് അക്കല് കുറഞ്ഞവരാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ മനക്കരുത്ത് കുറഞ്ഞവരാണ്. അല്ലാഹുവിന്റെ ദീന് പഠിപ്പിച്ചതാണത്. അതുകൊണ്ട് ശാസ്ത്രവും പറയുന്നു, നിന്റെ സെറിപ്രവും പുരുഷന്റെ സെറിപ്രവും തുല്യമല്ല, സെറിബല്ലം തമ്മിൽ തുല്യമല്ല, മടുല്ലാവും ബ്ലങ്കേറ്റ തുല്യമല്ല, സുഷുമ്ന നാടി തുല്യമല്ല, അതുപോലെ ബ്രെയിനിന്റെ തൂക്കം പോലും തുല്യമല്ല. പരീക്ഷകളിൽ ഫസ്റ്റ് റാങ്ക് മേടിക്കുന്നതൊക്കെ സ്ത്രീകളാണെന്ന് കരുതി പുരുഷന്റെ മനക്കരുത്തുണ്ടെന്ന് കരുതണ്ട. മനപ്പാടം പഠിച്ച് സമരത്തിനു പോകാതെ വേറെ വായി നോക്കാതെ കുത്തിയിരുന്ന് പഠിക്കുന്നത് കൊണ്ട് കിട്ടുന്ന മാർക്കാണ്, അല്ലാതെ കഴിവ് കൊണ്ട് കിട്ടുന്നതല്ല. അതുപോലെ ലോകത്തെവിടെ പരിശോധിച്ചാലും സ്ത്രീകൾ അധികാരത്തിൽ കയറിയ പല സ്ഥലത്തും ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടതും ലോക ചരിത്രത്തിലുണ്ട്. ഞാനിപ്പോ അതിലേക്ക് ചൊല്ലാതെ അവര് ബന്ധപ്പെട്ടില്ല. അതുകൊണ്ടല്ലേ റിസൾട്ട് നന്നായി വന്നിട്ടുള്ളത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ആ മഹതികൾക്കൊക്കെയും ഒരു മാതൃകയാണ്. പ്രാരംഭവേളയിൽ കല്യാണം കഴിഞ്ഞ് അനിയാർ തങ്ങളെ കാണാൻ ചെല്ലുമ്പോ കരയുന്നു ബീവി ഫാത്തിമത്തു സഹ്റ. അല്ലാഹ്, ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹാ
ആ സമയത്ത് അലിയ തങ്ങളോട് ചോദിച്ചു, ഫാത്തിമ എന്തിനാണ് കരയുന്നത്? ഒരു 5 മിനിറ്റ് കൂടി നിങ്ങൾ ഈ സംഭവം കേൾക്കണം. കേട്ടിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് തുണയായിരുന്നു പിരിയാം. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, ആ ഫാത്തിമ ബീവിയോട് അലിയ തങ്ങൾ ചോദിച്ചു, കരയുന്നത് എന്തിനാ ഫാത്തിമ? ഇന്നലെ വരെ റസൂലുള്ളാഹിന്റെ കരങ്ങളിലേറെ സുരക്ഷിതയായിരുന്ന നീ ഇന്ന് ആരാകുന്ന പാപപ്പെട്ട സമ്പന്നനല്ലാത്ത അലിയാരിന്റെ കരങ്ങളിൽ സുരക്ഷിതയല്ലെന്ന് ചിന്തിച്ചാണോ മോളെ? ആ സമയത്ത് ഫാത്തിമ പറയുന്നു, എന്റെ വല്ലഭ അങ്ങനെ തെറ്റിദ്ധരിക്കരുതേ, ഞാൻ കരയുന്നത് അതിനല്ല. ഇന്നലെ വരെ റസൂലുള്ളാഹിന്റെ കരങ്ങളിൽ സുരക്ഷിതയായ ഞാൻ ഇന്നു മുതൽ അലിയാര് തങ്ങളെന്ന വലിയ പണ്ഡിതന്റെ കരങ്ങളിൽ പ്രൊട്ടക്റ്റഡ് ആണ്. പക്ഷേ നാളെ ആഖിറത്തിലെത്തുമ്പോ മഹ്ശറിലാരാ മീസാനിന്റെ അടുക്കലാരാ സിറാത്തിന്റെ അടുക്കലാരാ എന്നെ സംരക്ഷിക്കുക, ഇത് ചിന്തിച്ചാണ് കരയുന്നതെന്ന് പറഞ്ഞ് ആ രാത്രിയും മതിയാവോളം ഇബാദത്ത് ചെയ്ത് ആ പ്രഫുല്ലമായ ദാമ്പത്യ വല്ലരിയിൽ മാതൃകായോഗ്യമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിന്റെ വഫാത്തിൻ സ്ലിം പേരുള്ള സ്ത്രീകൾ ഭരിക്കുന്ന ഷെയ്ഖ് ഹസീനെ പോലുള്ളവർ ബാഹീലിനും സംഘത്തിനും അതാ കടന്നു വരാൻ അവസരം കൊടുക്കും ുന്നതിന് ഫാത്തിമയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫാത്തിമ ഉറപ്പിച്ചു, ഇസ്രായീല് വരുന്നെങ്കിൽ അതാ എന്റെ ഉപ്പയാത്രയാകും. കരഞ്ഞുകൊണ്ട് ഫാത്തിമ കലങ്ങിയ കണ്ണുമായി നിൽക്കുമ്പോ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഫാത്തിമ കരയരുത്, മോളെ ഈ അഹ്ലു ബൈത്തിൽ നിന്ന് എന്റെ അടുക്കലേക്ക് ആദ്യം വരുന്നത് നീയാണ് പൊന്നുമോളെ. ഫാത്തിമ നിർത്തി കരച്ചില്. ഞമ്മളെങ്ങാനും വാപ്പായോ ഉമ്മായോ മരിക്കാൻ നേരം ഞമ്മക്ക് കരച്ചിൽ വരും. ആ കരയുന്ന സമയത്ത് വാപ്പ പറഞ്ഞു, മോനെ കരയല്ലേടാ, ഇനി ഈ കുടുംബത്തിൽ നിന്ന് ആദ്യം മരിക്കുന്ന നീയാണ്. അങ്ങനെയല്ലേ അവിടെ അവസ്ഥ ഉണ്ടാകുക? അത്ര സ്നേഹമുള്ള നമുക്ക് ഇത് കേൾക്കുമ്പോ സ്ത്രീകൾ ചിരിക്കണ്ട, സന്തോഷിക്കണ്ട, പുരുഷന്മാരെ ഇങ്ങനെ പറയൂ നീയായിരിക്കണ്ട. സ്ത്രീകൾ അല്ലോ കുമ്പോലുള്ള പെണ്ണ് മുട്ടത്തുള്ള വാപ്പ മരിച്ചപ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ചോടുന്നു. വരുന്ന വഴിക്കൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്തോ ഒരു അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടെന്ന്. വന്നു നോക്കുമ്പോ മുത്തല്ലിമീങ്ങൾ ബന്ധുക്കൾ ഇരുന്ന് പരിശുദ്ധ ഖുർആൻ ഓതുന്നു. അതൊന്നും പ്രശ്നമല്ല, എന്റെ വാപ്പിച്ചി എന്ന് പറഞ്ഞങ്ങ് വീഴുകയാണ്. ആ സമയത്ത് തലയിൽ നിന്ന് തുണി പോയിട്ടുണ്ട്, കുപ്പായത്തിന്റെ കൈ ഉയർന്നിട്ടുണ്ട്. ഇവള് ശ്രദ്ധിക്കുന്നില്ല. ഔറത്ത് മറയ്ക്കാത്ത പെണ്ണവിടെ ഉണ്ടായാൽ ആ റഹ്മത്തിന്റെ മലക്ക് വാപ്പയെ സ്വീകരിക്കാൻ വരുന്നതിന് ഹർത്താല് പ്രഖ്യാപിക്കലാ. ഇതറിയാതെ പാവം പെണ്ണ് നിന്ന് കരയുന്നു. പക്ഷേ കരച്ചിലിന്റെ ആത്മാർത്ഥത ജനാസ സംസാരിക്കുന്ന ഒരു കിതാബുണ്ട്, പ്രാരംഭ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. അതിൽ കാണാം, ഖൽഫി കരീമാതുൻ അലയ്യാ ബവാകിയ, എന്റെ പിന്നിൽ ഒരുപാട് മാന്യവതികളായ സ്ത്രീകൾ നിന്ന് കരയുന്നുണ്ട്. ഫീഹില്ല ഉമ്മി ഔഷധി തീ വൈതുറത്തി, അവരെന്നോട് വിരോധമുള്ളവരല്ല, എന്റെ ഉമ്മയാണ്, എന്റെ സഹോദരിയാണ്, എന്റെ ബന്ധുക്കളാണ്, ഭാര്യയാണ്. പക്ഷേ വലൈസൽ അവരുടെ ഹബീബായ എനിക്ക് പറ്റിയ കേടോർത്തുകൊണ്ടുള്ള കരച്ചിലല്ല. ഉപ്പ സ്വർഗത്തിലെത്തുമോ അല്ലാ, നരഗതി ഉപ്പാക്ക് കൊടുക്കല്ല റബ്ബേ, ഇത് ചിന്തിച്ചുള്ള കരച്ചിലല്ല. ദുനിയാവിൽ അവർക്ക് എന്നെ കൊണ്ട് കിട്ടിയിരുന്ന ഫായിദ മാഫി ആയി പോയി. ഇതാണ് കരച്ചിലിന്റെ മഴന. ചില പാവ സ്ത്രീകള് തുറന്നങ്ങ് പറയും, ഇന്നലെയും കുമ്പോല് വീട്ടിൽ വന്നിട്ട് എന്റെ നൗഫൽ മോന്റെ കയ്യിൽ 100 റുപ്യ കൊടുത്ത വാപ്പിച്ചല്ലേ ഈ കിടക്കുന്നത്, ഇനി എന്റെ നൗഫൽ മോന് 100 റുപ്യ കൊടുക്കാനാരാ എന്ന് പറഞ്ഞാണ് നെഞ്ച തിടി കേട്ടോ. അതേസമയം ഫാത്തിമ ബീവി കരച്ചിൽ നിർത്തി.
അങ്ങനെ ഫാത്തിമ ബീവി പറയപ്പെട്ടതുപോലെ കാലതാമസമില്ലാതെ വഫാത്താവുകയാണ്. മരിക്കുന്നതിന്റെ തലേന്ന് ഫാത്തിമ കരയുന്നു. അലിയാരി തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ എന്തിനാണ് കരച്ചിൽ? പ്രവാചക പുത്രിയുടെ കണ്ണുനീര് കണ്ടുനിൽക്കാൻ ഈ അലിയന് കൽപ്പില്ലെന്നറിയില്ലേ? ആ സമയത്ത് ഫാത്തിമ പറഞ്ഞു, മറ്റൊന്നിനുമല്ല, എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ അടിവരയിടൂപ്പങ്ങളെ. ലോക സുന്ദരിയാണ് ഫാത്തിമ, സർവാംഗ സുന്ദരിയാണ്. നബിതങ്ങളുടെ സൗന്ദര്യത്തോടൊപ്പെങ്കിലും അടുത്തു നിൽക്കുന്നതിൽ ഫസ്റ്റ് റാങ്ക് ഫാത്തിമക്കാണ്. ഫാത്തിമ പറയുന്നു, ഒരന്യ പുരുഷൻ എന്റെ ശരീരം കണ്ടിട്ടേ ഇല്ല. ഫാത്തിമ ബീവിയുടെ കുപ്പായം അൽ കൗകബ് ദുരിയ എന്ന കിതാബിൽ തസ്വീറാക്കിയിട്ടുണ്ട്, ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്ത പേജിൽ ഒരു ഓവർ കോട്ടുണ്ട്, തണുപ്പിനിടുന്ന വലിയ രോമത്തിന്റെ കുപ്പായം പോലത്തെ ഒരു കുപ്പായം. ഇതിടാതെ ഫാത്തിമ ചെലവഴിച്ച മണിക്കൂറുകൾ കുറവാണെന്നതിൽ കാണാം. ഒരു പ്രൊജക്ഷനും റിജക്ഷനും ഫാത്തിമയുടെ ശരീരത്തിലത് ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വേഷവിധാനം ഫാത്തിമ ധരിക്കലേ ഇല്ല. ഒരന്യ പുരുഷൻ കണ്ടിട്ടേ ഇല്ല. നാളെ ഞാൻ ജനാസയായാൽ എന്റെ ജനാസ കിടക്കുന്ന സ്ഥലത്ത് ഒരന്യ പുരുഷൻ വരില്ലെന്നറിയാം. അണ്ടർലൈൻ പ്ലീസ്. ഇന്ന് ഇന്ന് രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇറങ്ങുന്ന ആളുകൾ അവസാനം പറയുന്ന ഒന്നുമില്ലെങ്കിൽ എന്റെ ശരീരം അവസാനം ഒരു പൊതുദർശനത്തിന് വെക്കുമല്ലോ. ഇതല്ലേ പുണ്യം കാണുന്നത്? ഇവിടെ ബഹുമാനപ്പെട്ട ഫാത്തിമ പറയുന്നു, ഒരന്യ പുരുഷൻ എന്റെ ജനാസ കാണില്ലെന്ന് എനിക്കറിയാം. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങള് രാഷ്ട്രീയത്തിലും ദീനിലുമുള്ള ആളായിരുന്നു. അതാ സമസ്ത മുശാവറ കുടുംബം ക്ഷണിക്കപ്പെടുന്ന തങ്ങന്മാരായിരുന്നു. പാണക്കാട് പൂക്കോയ തങ്ങളും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളും രണ്ടുപേരും പൊളിറ്റിക്സിലും നേതാവായിരുന്നു. അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ സ്ഥിരം പടച്ചവനെ, ഞാൻ രാഷ്ട്രീയത്തിലും ഉണ്ടായി പോയി, അതുകൊണ്ട് ഞാൻ മരിച്ചാൽ എന്റെ ശരീരം പൊതുദർശനത്തിന് വെക്കാം സാധ്യതയുണ്ട്. അന്യാണും പെണ്ണുമടക്കം എല്ലാവരും കയറി കാണും. അങ്ങനെ ഒരവസ്ഥയിൽ എന്നെ മരിപ്പിക്കല്ല അല്ലാ. നിസ്കാര ശേഷമുള്ള ദുആയിൽ ഇത് ഉൾപ്പെട്ടിരുന്നു എപ്പോഴുമെന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ കാണാം. അല്ലാഹു ആ ദുആ സ്വീകരിച്ചു, സൗദി അറേബ്യയിൽ വെച്ച് മരിച്ചു. ജന്നത്തുൽ മാലയിൽ കബറടക്കം നടന്നു. ഒരന്യ സ്ത്രീയും കണ്ടില്ല. നമുക്ക് വല്ല വേജാറുമുണ്ടോ? കാണാൻ പറ്റൂല, ഹയാത്തിൽ കാണാൻ പറ്റാത്തതുപോലെ മൂത്താപ്പാന്റെ മകളെ ജനാസയും അങ്ങനെ നോക്കാൻ മൂത്താപ്പാന്റെ ഇളാപ്പാന്റെ മകന് സാധ്യമല്ല. അപ്പൊ ഫാത്തിമ പറഞ്ഞു, ഒരന്യ പുരുഷൻ എന്നെ കാണൂലെന്ന് എനിക്കറിയാം. കുളിപ്പിക്കുന്ന സ്ഥലത്ത് ഒരന്യ പുരുഷന്റെ സാന്നിധ്യം ഉണ്ടാകില്ലെന്ന് എനിക്കറിയാം. കഫപ്പുട വേണിയിക്കുന്നിടത്ത് കാണില്ലെന്ന് എനിക്കറിയാം. കാരണം എന്റെ ഭർത്താവ് മദീനത്തുൽ ഇൽമി വഅലിയും ഇൽമാകുന്ന പട്ടണത്തിന്റെ പ്രഥമ കവാടമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട വലിയ പണ്ഡിതനല്ലേ? അതുകൊണ്ട് സംഭവിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ ജനാസ കട്ടിലിൽ വെച്ച് കൊണ്ടുപോകുമ്പോ ജന്നത്തുൽ ബഖിയയിലേക്ക് പോന്ന വഴി എന്റെ ശരീരത്തിന്റെ തൊലി കാണില്ല, മുടി കാണില്ല. പക്ഷേ വരിഞ്ഞു മുറുക്കി കെട്ടിയ ജനാസ എന്റെ ശരീരത്തിന്റെ ആകാരത്തിന്റെ ഒരു പതിപ്പാണല്ലോ. അത് പുരുഷന്മാരുടെ നടുവിലൂടെ കൊണ്ടുപോകുന്നത് എനിക്ക് ചിന്തിക്കയ്യ. അതെന്നെ കരയിപ്പിക്കുന്നു അലിയാരുതങ്ങളെ. അലിയാരുതങ്ങൾ പറഞ്ഞു, ഫാത്തിമ വിഷമിക്കണ്ട, മൂടിയുള്ള മയ്യത്ത് കെട്ടിൽ തയ്യാറാക്കാം.
നമ്മുടെ മഹല്ലുകളിൽ ഒക്കെ ഇരിക്കുന്ന സന്തൂക്കിന്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ അരിയാറ് തങ്ങളാണ് നടത്തിയത്. അന്ന് വരെ നമ്മൾ കിടക്കുന്ന ശരീർ കട്ടില്ലാട് ജനാസ കൊണ്ടുപോകുക, അതിന് കുഴപ്പമൊന്നുമില്ല, വീടാതെയും ഭദ്രമായും ഒക്കെയാണ് നമ്മൾ ആ സന്തൂക്കിന്റെ കോലമുണ്ടാക്കിയത്. ആ കോലത്തിന്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ അരിയാറ് തങ്ങൾ ഫാത്തിമ ബീവിയുടെ കരച്ചിൽ കൊണ്ടുണ്ടാക്കിയതാ. കുറച്ചേരം കഴിഞ്ഞപ്പോ വീണ്ടും ഫാത്തിമ കരയുന്നു, സമാധാനിച്ച ഫാത്തിമ വീണ്ടും കരയുന്നു. അലിയാരി തങ്ങൾ ചോദിച്ചു, മരിക്കുന്നതിന് പേടിയാണോ ഫാത്തിമ, എന്റെ ഉപ്പാന്റെ അടുത്ത് പോകുന്നതിന് ഞാൻ എന്തിനാ പേടിക്കുന്നത് എന്ന് ചോദിച്ച ഫാത്തിമ പറഞ്ഞു, പഴയ കാര്യമാണ് എന്നെ കരയിപ്പിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു മൂടിയുള്ള മയ്യത്ത് കെട്ടില് തയ്യാറാക്കാമെന്ന്, ജന്നത്തുൽ ബഖീഇ എന്റെ ഖബറിന് നിശ്ചയിച്ച സ്ഥലത്തെത്തുമ്പോൾ ഖബറിലേക്ക് എന്റെ ശരീരം ഇറക്കുമല്ലോ, മയ്യത്ത് കെട്ടിലിൽ നിന്ന് ഖബറിലേക്ക് ജനാസ ഇറക്കുമ്പോ അവിടെ പുരുഷന്മാര് മാത്രമാണ് നിൽക്കുക, ലിംഗസമത്വമില്ല, അവിടെ പുരുഷന്മാര് മാത്രം നിൽക്കുന്ന സമയത്ത് എന്റെ ജനാസ ഇറക്കുമ്പോൾ അല്ലോ എനിക്ക് ഹയാത്ത് കൊണ്ട് ചിന്തിക്കാൻ വയ്യ, കരച്ചിൽ വരുന്നു. ഉടനെ അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ ഇനി ഇതിനെന്ത് പരിഹാരം ഞാൻ കാണാനാണ് ഫാത്തിമ. ഉടനെ ഫാത്തിമ എന്ന ബുദ്ധിയുള്ള മകള്, അല്ലാഹുവിന്റെ റസൂലിന്റെ രാജകുമാരിയായ മകള്, ഇസ്ലാമിന്റെ രാജകുമാരി ഫാത്തിമത്തു സഹ്റാ പറയുന്നു, എന്റെ പ്രിയ വല്ലഭനായ അലിയാര് തങ്ങളെ, എന്നെ മഗ്‌രിബിന് ശേഷം ഇവിടുന്ന് എടുത്താൽ മതി, രാത്രിയിൽ ഖബറടക്കം മതി. പിറ്റേത് തന്നെ ഫാത്തിമ വഫാത്തായി. സഹാബത്തടക്കമുള്ള പതിനായിരങ്ങൾ വന്നു കൂടി. അലിയാര് തങ്ങൾ വാതിൽപ്പടിയിൽ എഴുന്നേറ്റു നിന്നുകൊണ്ട് പറയുന്നു, ഓ സഹാബി സമൂഹമേ, എല്ലാവരും പിരിഞ്ഞു പോകണം, മഗ്‌രിബിന് മസ്ജിദുൻ നബവിയിൽ എത്തിയാൽ മതി. ഫാത്തിമയുടെ വസീയത്ത് പ്രകാരം മഗ്‌രിബിന് ശേഷമേ ഖബറടക്കമുള്ളൂ. അങ്ങനെ രാത്രിയാണ് എന്റെ പെങ്ങളെ, രാത്രിയാണ് എന്റെ ഉമ്മ ആ ഫാത്തിമ ബീവിയുടെ ഖബറടക്കം നടന്നത്. രാത്രിയിൽ ജനാസ ഖബറടക്കാമോ എന്ന ചോദ്യം ഫിഖ്ഹിൽ വരുമ്പോ കാണാം. അടക്കാം, കറാഹത്ത് പോലുമില്ല. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ഫാത്തിമ ബീവിയുടെ ഖബറടക്കം രാത്രിയായിരുന്നല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സൂക്ഷ്മതയുള്ള സാലിഹാത്തുകളിൽ നല്ല വനിതകളിൽ പെടാൻ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ വാഗ്ദാനം ചെയ്ത സ്വർഗം ലഭിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ.